നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിച്ചാണ് പി എസ് സി പരീക്ഷാ ഹാളിൽ ഉത്തരങ്ങൾ കോപ്പിയടിച്ചതെന്ന് പ്രതികളായ ശിവരഞ്ജിത്തും നസീമും മൊഴി നൽകി. ക്രൈംബ്രാഞ്ചിന് മുന്നിലാണ് മൊഴി നൽകിയത്. കേസിൽ മൂന്നാം പ്രതിയായ പ്രണവാണ് കോപ്പിയടി ആസൂത്രണം ചെയ്തതെന്നും ഇരുവരും ക്രൈംബ്രാഞ്ച് പോലീസിനോട് പറഞ്ഞിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന കത്തിക്കുത്ത് കേസിൽ ജയിലിൽ കഴിയുന്ന ശിവരഞ്ജിത്തിനെയും നസീമിനെയും കസ്റ്റഡിയിൽ വാങ്ങിയാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നത്. ചോദ്യം ചെയ്യലിൽ കോപ്പിയടി സംബന്ധിച്ച പ്രതികൾ ആസൂത്രണം നടത്തിയെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. പരീക്ഷ തുടങ്ങിയ ശേഷം സ്മാർട്ട് വാച്ചുകളിലേക്ക് ഉത്തരങ്ങൾ എസ് എം എസുകളായി വന്നുവെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇരുവരും സമ്മതിച്ചത്. കോപ്പിയടിക്കുവാൻ വേണ്ടി ഓൺലൈൻ വഴി വാച്ചുകൾ വാങ്ങിയെന്നാണ് സംശയിക്കുന്നത്. പോലീസ് കോൺസ്റ്റബിൾ പട്ടികയിൽ ഇടം നേടിയ പ്രണവിന്റെ സുഹൃത്തുക്കളാണ് കോപ്പിയടിക്കാൻ സഹായിച്ച പോലീസുകാരൻ ഗോകുലും സഫീറുമെന്ന് ശിവരഞ്ജിത്തും നസീമും പറഞ്ഞു. സന്ദേശമായി അയച്ചവരുടെ കൈകളിൽ ചോദ്യപേപ്പർ എങ്ങനെ കിട്ടിയെന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും വിരുദ്ധമായ മറുപടികളാണ് പ്രതികൾ നൽകിയത്. പിടികൂടാനുള്ള പ്രതികളുടെ മേൽ ചോദ്യപേപ്പർ ചോർച്ച കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഗോകുൽ, സഫീർ എന്നിവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല.